അന്ന് ആ ജീവനില്ലാത്ത ശരീരങ്ങളെ സാക്ഷി നിർത്തി എന്റെ ആദ്യ പ്രണയത്തിന് ജീവൻ വെച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണിന്റെ മുഖം എന്റെ മനസ്സിൽ പതിഞ്ഞു. നടക്കാതെ പോയ വിവാഹത്തിന്റെ മഹത്തായ 10-ാം വാർഷികം. എടാ സുവേ, നടക്കാതെ പോയ വിവാഹത്തിന്റെ വാർഷികം, പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂല് കെട്ടി, ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ എന്റെ സാറാന്റിയെ? സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ? യോഗമാണ് മകനെ സുഗു, യോഗം. നമ്മുടെ കെട്ട് നടക്കാൻ ഈ ഞാനും പറഞ്ഞ ഐഡിയ കേട്ടോ. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേടാ? നീ പറഞ്ഞില്ലേടാ? നിന്റെ അമ്മച്ചല്ലേ തടസ്സം, അതിനെ തട്ടിക്കളയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ നീ പറഞ്ഞല്ലേടാ? അയ്യോ, ഇച്ചായി എല്ലാ വചനം പറയരുതുണ്ടോ? നീ പറയടാ, നീ നിന്റെ മുതലാളി രണ്ടും കണക്കാ. പെമ്പിള്ളേരെ വായ നോക്കാൻ ഓരോ കാരണവും പറഞ്ഞ് സാറാണ്ടി സാറാണ്ടി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ. നിന്നെ ഇനി ഞാൻ ബോർഡ് കേട്ടില്ല. അതെപ്പോഴാണ് നീ ഞാൻ അറിയാതെ കോളേജ്? നിനക്ക് അവിടെ ഏതാ കുട്ടി? ചുമ്മാ പറയുവാ. ഏ, ചുമ്മാതോ? ആ മാങ്ങാനത്തുള്ള ഹോമിയോ ഡോക്ടറിന്റെ മോളാ. ഓ, ആ വെളുത്ത എല്ലിച്ച്. അവിടെ ചേച്ചി ഒരുത്തില്ലായിരുന്നു. എന്നതാ സാലിയോ? ഒരു ഉണ്ട, അതവളുടെ കസിനാ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന. ഓക്കേ, ആ ഉണ്ടയുടെ പേരെന്നാ ഷാനി. ഓ, ഈ ഇച്ചായന്റെ ഒരു കാര്യം, അത് താഴ്ത്തങ്ങാടി എന്ന് പറയുന്ന ആ കട്ടയല്ലയോ? ആ കറക്റ്റ്, അവളുടെ ഒരു ഐറ്റം ആണ് മഹനെ. വൃത്തി കേട്ടോമാര്, കോട്ടയം ടൗണിലെ സകല പെമ്പിള്ളേരുടെയും ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോട് ചോദിച്ചാ മതി. ദാ, എനിക്ക് പോണം. ദാ, നീ ആ കോപ്റ്റന്റെ ഡ്രൈവർ മൂർത്തിയെ കൂടെ വിളിക്കും. ഈ ദുഃഖത്തിന്റെ മധുരം കുറച്ച് അവനും കൂടെ പങ്കിടട്ടെ. ഓ, ദേ ആ വിരൽ നീട്ടിക്കും.